Hi dears, welcome back to the Writer Recipes. വളരെ സോഫ്റ്റും യമ്മിയുമായിട്ടുള്ള കൊക്കോ ക്യാരറ്റ് കേക്കാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ ഡെലീഷ്യസുമാണ്, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഇതിൽ നമ്മൾ എഗ്ഗൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓവണും ബീറ്ററും ഒന്നും ഇല്ലാതെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു അരിപ്പയിലേക്ക് ഞാൻ 2 കപ്പ് മൈദ മാവ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന കപ്പാണ് മെഷറിംഗ് കപ്പായിട്ട് ഉപയോഗിക്കുന്നത്. അത് നിങ്ങളും നിങ്ങളത് എടുക്കുന്ന ഏത് പാത്രമാണോ അത് അളവ് പാത്രമായിട്ട് ഉപയോഗിക്കാം. സെയിം കപ്പിൽ തന്നെ 1/2 കപ്പ് കൊക്കോ പൗഡറും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഒരു വിസ്ക് ഉപയോഗിച്ച് ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് അരിച്ചെടുക്കാം. ഞാനിവിടെ മെഷറിംഗ് കപ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കസ്റ്റേർഡ് ബൗളാണ്. കസ്റ്റേർഡൊക്കെ എടുക്കുന്ന ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത്, ചെറിയ ബൗള്. അത് ഏകദേശം 1/4 കപ്പാണ് അതിൻ്റെ കപ്പാസിറ്റി. ഞാനെടുത്തിരിക്കുന്ന 2 കപ്പ് മൈദ മെഷറിംഗ് കപ്പിന് 1/2 കപ്പ് എടുക്കുന്നതിന് തുല്യമാണ്. നിങ്ങളും അതുപോലെ എടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് സെയിം കപ്പിൽ തന്നെ 2 കപ്പ് പൗഡേർഡ് ഷുഗർ ചേർക്കുക. പൊടിച്ച പഞ്ചസാര തന്നെ ചേർക്കണം. പൊടിക്കാത്ത പഞ്ചസാര എടുത്താൽ അതിൻ്റെ മെഷർമെൻറ്റിന് വ്യത്യാസം വരും. അതുകൊണ്ട് കറക്റ്റായിട്ടും പൊടിച്ച പഞ്ചസാര തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് 400 മില്ലി പാല് ചേർക്കുക. 400 മില്ലി എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മെഷറിംഗ് കപ്പിന് 2 കപ്പിന് തുല്യമാണ്. ഞാനെടുത്ത കപ്പിന് 2 കപ്പ് പാലാണ് ഇതിലേക്ക് ചേർത്തത്. ഇതിന് ടേസ്റ്റിനുള്ള ഉപ്പ്, അതായത് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന കൊക്കോ പൗഡറും മൈദയും കുറേശ്ശെ കുറേശ്ശെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരേ സൈഡിലേക്ക് തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരേ ഡയറക്ഷനിൽ തന്നെ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചതും 1/2 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് ഈ ബാറ്ററുമായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ചേർക്കാവുന്നതാണ്. ഞാനിതിലേക്ക് ഇപ്പോൾ ഇത് ചേർക്കുന്നില്ല. വാനില എസൻസ് ചേർക്കണമെങ്കിൽ 1 ടീസ്പൂൺ ഇപ്പോൾ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കാം. ഇതിന് പകരം 1 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 80 ഗ്രാം ബട്ടർ ഉരുക്കിയത് ചേർത്ത് നന്നായിട്ട് ഈ ബാറ്ററുമായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 300 ഗ്രാം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. ഇത് ഞാൻ ഗീയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ക്യാരറ്റിലുള്ള കൂടുതലുള്ള ജലാംശങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും. പിന്നെ ക്യാരറ്റ് നല്ലൊരു ഫ്ലേവറായിരിക്കും. ഗീയിൽ റോസ്റ്റ് ചെയ്യുമ്പോൾ ഈ കേക്കിനും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരേ സൈഡിലൊക്കെ തന്നെ നമ്മളിത് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ഞാനൊരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ബട്ടർ തേച്ച് ഡസ്റ്റ് ചെയ്ത കേക്ക് ടിന്നാണിത്. ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പോൾ എപ്പോഴും കേക്ക് ടിന്നിൻ്റെ പകുതിയിൽ തൊട്ട് താഴെ നിൽക്കത്തക്ക വിധം നമ്മൾ ബാറ്റർ ഒഴിക്കുക. കൂടുതൽ ഒഴിച്ചാൽ ഇത് ഒത്തിരി അങ്ങോട്ട് പൊങ്ങി മോൾ ഭാഗമൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പകുതിയിൽ താഴെ നമ്മളിത് എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് പൊട്ടാതെ നല്ല സ്മൂത്തായിട്ടുള്ള മുകൾ ഭാഗം കിട്ടും. ഇതുപോലെ 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഞാനിവിടെ ഒരു ബിരിയാണി പൊട്ടാണ് ചൂടാക്കി ഇട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ചൂടാക്കാൻ വെച്ചിരുന്നതാണ്. നല്ലതുപോലെ ചൂടായിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഞാനൊരു സ്റ്റീലിൻ്റെ റിങ്ങും കൂടി വെച്ചിട്ടുണ്ട് മുകളിൽ.
താഴെ ബോട്ടത്തിൽ മുട്ടി നിന്നാൽ കേക്ക് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കേക്കിനെ പോട്ടിലേക്ക് വെച്ചതിന് ശേഷം 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 35 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ബേക്ക് ചെയ്യാം. അങ്ങനെ ടോട്ടലി 45 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മളുടെ ഈ കൊക്കോ ക്യാരറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ഈ കേക്ക് റെഡി ആയിരിക്കുകയാണ്. നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. ഇപ്പോൾ കേക്ക് നന്നായി തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കത്തി വയ്ക്കുന്നത് അറിയേയില്ല, അത്രയ്ക്ക് സോഫ്റ്റാണ്, പഞ്ഞ് പോലെയാണ് ഈ കേക്ക് ഇരിക്കുന്നത്. പിന്നെ കൊക്കോ ചേർക്കുന്നത് കൊണ്ട് ചോക്ലേറ്റ് കേക്കിൻ്റെ ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ചോക്ലേറ്റ് കേക്കിൻ്റെ ടേസ്റ്റുള്ള ഈ ക്യാരറ്റ് കേക്ക്. വളരെ സോഫ്റ്റും യമ്മിയുമായിട്ടുള്ള ഈ കേക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, ഈസി ആയിട്ടുണ്ടാക്കാം. അപ്പോൾ ഈ കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ നല്ലൊരു കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.